ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരുപാട് പോഷകമൂല്യമുള്ള ഒരു ചേമ്പിൻ താള് തോരനാണ്. എന്നാൽ പിന്നെ തീരെ സമയം കളയണ്ട. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് വളരെ രുചികരമായ ചേമ്പിൻ താള് തോരൻ തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. താള് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചേമ്പിൻ താള് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നൂലൊക്കെ എടുത്തു മാറ്റണം. താളിൻ്റെ മുകളിലുള്ള ഈ സ്കിന്നൊക്കെ എടുത്തു മാറ്റണം. താളെടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് എടുക്കാൻ തന്നെ നോക്കണം. താള് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇടക്ക് ചിലരൊക്കെ തലേന്ന് കട്ട് ചെയ്ത് വെച്ചത് ഉപയോഗിക്കാറുണ്ട്. കഴിയുന്നതും അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ നോക്കണം, ഫ്രഷ് തന്നെ ഉപയോഗിക്കാൻ നോക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് കഴുകി പൊടി പൊടിയായി അരിഞ്ഞെടുക്കണം. ഈ ഒരു താള് വെച്ചിട്ട് നമ്മൾ ഒരുപാട് രുചിക്കൂട്ടുകൾ ഒരുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല വെച്ചിട്ട് ഒരു പലഹാരം കൂടി തയ്യാറാക്കാറുണ്ട്. ഈ ഒരു ചേമ്പിൻ താളിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഡയബറ്റിക്കുള്ള ആൾക്കാരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ലതാണ്. വളരെ ഗുണകരമായ ഒന്നാണ് ഈ ചേമ്പിൻ താള്. ഇത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണാറുള്ള ഒന്നാണ് ഈ ചേമ്പിൻ താള്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചേമ്പിൻ താള് വെച്ച് തോരൻ ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇനിയും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ സ്കിന്നും എടുത്ത് കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വളരെ പൊടി പൊടിയായി അരിഞ്ഞെടുക്കണം. വളരെ ചെറുതായി അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് തോരന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ താളും സ്കിന്നൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലും പൊടിയായി അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലും പൊടിയായി അരിയുന്നതാണ് നല്ലത്. പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് തോരൻ ഉണ്ടാക്കാൻ നോക്കുക. ഇതിപ്പോൾ കുറച്ച് വെള്ളത്തിലിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായി കഴുകിയെടുക്കണം വീണ്ടും. കാരണം ഇതിനകത്ത് കുറച്ച് കറകൾ കാണും, താളിന് തണ്ടിന് കറകൾ കാണും. ആ കറകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. ഇത് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകിയെടുത്ത താളാണ്. കാരണം ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ താളിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ച് വെച്ചതാണിത്. ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കാരണം നല്ലപോലെ കൈവച്ച് ഇതുപോലെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് തോരന് നല്ല രുചി ഉണ്ടാവുക. നല്ല സ്മെല്ലില്ല, നല്ലൊരു കറിവേപ്പിലയാണ് ഇത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടി ഇട്ടതിന് ശേഷം കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം കൈവച്ച് നല്ലപോലെ ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം തോരന് രുചി കൂടും. ഈ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ താളിൻ്റെ തണ്ടിൽ തന്നെ വെള്ളം കാണുമല്ലോ, അതുകൊണ്ട് ഇതിൽ വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചിട്ട് കൊടുക്കണം. കാരണം കുറച്ച് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാനേ പറ്റൂല. അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് തോരൻ തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. പാത്രം ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച്
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവട്ടെ. നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വറ്റൻമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി എടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കറി വന്നില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തോരനിൽ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം. ഈ ഒരു സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു തോരനാണ്. ഇതേപോലെ താളിൻ തണ്ട് കിട്ടിയാൽ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് രുചികരമായ ഒരു തോരനാണ് ഇത്. ഡക്കൺ അടച്ചു കൊടുത്ത് ഒരു 3 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ഡക്കൺ തുറന്ന് നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നോക്കണം ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മിനിറ്റും കൂടെ ഇവിടെ ഡക്കൺ അടച്ചു കൊടുക്കാം. ഇനിയിപ്പം ഡക്കൺ തുറന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ തേങ്ങ കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളിൻ തണ്ട് തോരൻ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ചോറുണ്ണാനായിട്ട് ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈര് ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ ഈ തോരനും ആ കട്ട തൈരും മാത്രം മതി. വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.